ചെന്നൈ മെലോ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹൊഗ്ഗനക്കലിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഹൊഗ്ഗനക്കൽ അറിയാത്തവർക്കായി ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്ന ജില്ലയുടെയും കർണാടകയിലെ ചാംരാജ് നഗർ എന്ന ജില്ലയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഹൊഗ്ഗനക്കൽ. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള റൂട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെന്നൈയിൽ നിന്നാണ് വരുന്നതെങ്കിൽ SETCയുടെ ത്രൂ ബസ് ഹൊഗ്ഗനക്കലിലേക്ക് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ധർമ്മപുരിയിലേക്ക് വന്ന് ഹൊഗ്ഗനക്കലിലേക്ക് പോകാവുന്നതാണ്. കേരളത്തിൽ നിന്നാണെങ്കിൽ ബാംഗ്ലൂർ വഴിയും മൈസൂർ വഴിയും ഹൊഗ്ഗനക്കലിലേക്ക് വരാം. ഇവിടുത്തെ കൊട്ടവഞ്ചിയും ലൈഫ് ഫിഷിങ്ങും ഒക്കെയാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന കാവേരി നദിയിലെ ജലം ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ജില്ലയായ കൃഷ്ണഗിരിയിലേക്കും ധർമ്മപുരിയിലേക്കും വെള്ളം ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലുമായി ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ആയിരുന്നു ഈ ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം. ലോക്ക്ഡൌണിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഹൊഗ്ഗനക്കൽ സഞ്ചാരികൾക്കായി ഗവൺമെന്റ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളായി സജീവമാണ്. കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഒരു കൊട്ടവഞ്ചിക്ക് 750 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. മുമ്പൊക്കെ 4 പേരൊക്കെ ഒരു കൊട്ടവഞ്ചി യാത്ര ചെയ്യുമായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് അത് 3 മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബോട്ട്മാനെ കിട്ടും. അപ്പോൾ അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഗൈഡ് കം ബോട്ട്മാൻ. അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് പോവുകയാണ്. Thank you.
ഇവിടെ വരെ മാത്രമാണ് നമുക്ക് കൊട്ടവഞ്ചി പോകാൻ പറ്റുക. നമ്മൾ ഇനി അടുത്തതായി കാണാൻ പോകുന്നത് വെള്ളച്ചാട്ടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നിർത്തി നമ്മൾ ഇനി നടന്നു പോകണം. ജാക്കറ്റെല്ലാം ഇട്ട് റെഡിയായി. ഇനി നമ്മൾ വാട്ടർ ഫോൾ കാണാൻ പോവാ. അപ്പൊ നമ്മുടെ ഗൈഡ് ചേട്ടന് നമ്മുടെ മുന്നിൽ നടന്ന് നമുക്കുള്ള വഴിയൊക്കെ പറഞ്ഞു തരാണ്. ഇവിടുത്തെ സീനറി എന്ന് പറഞ്ഞാല് പറയാൻ പറ്റാത്തത്ര അളവിലാണ്, അത്രക്ക് അടിപൊളിയാണ് സീനറി എന്ന് പറഞ്ഞത്. ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ആ ഒരു ഭംഗി ഉണ്ടല്ലോ, എത്ര അടിപൊളിയായിട്ടാണ്. സൂപ്പറാണ്, എക്സൈറ്റഡ് ആണ് തന്നെ പറയാം, സൂപ്പർ എക്സൈറ്റഡ് ആണ്. அப்போ അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ വരണം എന്നാണ്. ആ സമയത്തൊന്നും പാറയുടെ മുകളിൽ ഇങ്ങനെ വെള്ളമൊന്നും കാണാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ കൊട്ടവഞ്ചിയിൽ ഇതിലും പോകാമെന്നാണ്. ഈ കാണുന്നതാണ് സത്യമംഗലം കാട്. അപ്പൊ ഇതിനപ്പുറം കർണാടകയാണ്.
ഒന്ന് ഓയിൽ വാങ്ങിച്ചോണ്ട് അവർ മസാജ് ചെയ്യാൻ വരും. ഓയിൽ ബാത്ത് അല്ലേ. അപ്പോൾ വെള്ളച്ചാട്ടൻ്റെ ശക്തി കുറഞ്ഞ ഒരു സ്ഥലമാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും, നന്നായിട്ട് എൻജോയ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഇതിന് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, അതിനൊരു 10 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗൈഡൊക്കെ അവിടെ സൈഡിൽ നിന്ന് നമ്മളെ നോക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്കിനി കുളിക്കാൻ പോവാം. മാക്സിമം എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചത് കൊണ്ട് നല്ലൊരു സേഫാണ്. എന്നാൽ കൂടി ഇവിടെ ഗൈഡ്സൊക്കെ നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷനൊക്കെ തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലെ കൂടി നടക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയാം ഇതിലെ കൂടെ നടക്കുക. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ചില പലകൾ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ വേണം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും. ഇങ്ങനെ ഇതുപോലെ ചെറുതും വലുതുമായ ഒരു 30 വെള്ളച്ചാട്ടം ഈ ഹൊമനക്കല്ലിലുണ്ട്. നമ്മളെ ഗൈഡ് ചേട്ടൻ മുമ്പ് തന്നെയുണ്ട് നമുക്ക് ഇവിടെ പോകാൻ പാടില്ല, അവിടെ ഒഴുക്കുണ്ട്, അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിരുന്നത് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഏത് സമയമാണ് പറ്റുമെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ ഈ ഹൊഗനക്കൽ എന്ന ഈ പേര് വരാനുള്ള കാരണം ഈ ഹൊഗയെന്ന് പറഞ്ഞ കന്നഡയിലെ പുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പാറയിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സമയത്ത് പാറയിൽ തട്ടി ഇങ്ങനെ ചിന്തി ചിതറി ഒരു പുക പോലെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹൊഗെ പ്ലസ് കല്ല്, അങ്ങനെ ഹൊഗനക്കൽ എന്ന പേര് ഈ സ്ഥലത്തിന് വരാനുണ്ടായത്. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീരപ്പനുണ്ടല്ലോ, വീരപ്പൻ്റെ ജന്മസ്ഥലമാണ് ഈ ഹൊഗനക്കല്. നമ്മളിനി കാണുന്നത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കൊട്ടവഞ്ചിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കതൊക്കെ നേരിട്ട് അടുത്തു പോയി കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും അലോഡല്ല, നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഈ നദിയുടെ ഒഴുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് സ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ ഇന്ന് മീൻ ഫ്രൈ കഴിക്കാൻ പോവാം കേട്ടോ, അവരത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം.
കൊട്ടവഞ്ഞി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈവ് ഫിഷിംഗ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ അടുത്തൊരു ഡാമുണ്ട്, മേട്ടൂർ ഡാം എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നാണ് മീനുകൾ പിടിച്ച്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മീനുണ്ട്, പുഴമീനുകളാണ് അധികം. അപ്പോൾ ഈ പുഴമീൻ ഇവർ കൊണ്ടുവന്ന് ഇത് ഇവിടെ തന്നെ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിനുള്ള ആവശ്യമായ മസാലകളൊക്കെ പുരട്ടി ഇവിടെ നിന്ന് തന്നെ ഫ്രൈ ചെയ്ത് തരും. അതും ഒരു വളരെ എന്താ പറയുക, ഒരു അടിപൊളി സംഭവമായി തോന്നി. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മീനും, ഫ്രഷ് ആയതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്ക ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കണം. നോർമൽ മസാല പോലെ ഈ കോൺഫ്ലവർ, ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയായിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിഷ് ഫ്രൈ ആയിരുന്നു. അത് ആ രാവിലെ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഫിഷ് ഫ്രൈ ആയിരുന്നു നമ്മൾ കഴിച്ചത്. അതൊരു വേറൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുളിയും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, എല്ലാം പെട്ടെന്ന് അങ്ങനെ നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള സമയം ആഗതമായിരിക്കുന്നു കൂട്ടുകാരെ, ആഗതമായിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ കൊട്ടവഞ്ചി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്ന ആ സീനുണ്ടല്ലോ, അതൊരു അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഗൈഡ് കേട്ട വഞ്ചിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇവരുടെ കുറച്ച് അഭ്യാസ പ്രകടനമൊക്കെ ഉണ്ട് കാണാൻ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇതിനവർ കറക്കി എടുക്കും ഈ കൊട്ടവഞ്ചി, അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറയായിരുന്നു കറക്കാൻ പറ്റുമോ, ചേട്ടൻ പറഞ്ഞാൽ കറക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്. സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് ഈ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഈ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ. അവിടുത്തെ സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ മീനൊക്കെ വെട്ടി നന്നാക്കി അതിനുള്ള പിന്നെ എന്താ പൊരിച്ച് കൊടുക്കുകയാണ്. ആണുങ്ങളാണെങ്കിൽ ഇതുപോലെ കൊട്ടവഞ്ചിയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ സജീവമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ജീവിത മാർഗമാണ് ഈ രണ്ട് കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഹൊഗനക്കല്ലിനോടും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടവഞ്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ, എലോൾ എന്നുള്ള ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിന്ന് പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ ഫ്രം ചെന്നൈ മല്ലു ഡയറീസ്.